ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആ എല്ലാവരും നല്ല മിടുക്കരാണല്ലോ. എല്ലാവരും ഈശോയ്ക്ക് സ്തുതി ചൊല്ലി അല്ലേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അന്നമ്മ ടീച്ചർ നിങ്ങൾക്ക് രണ്ട് വിത്തുകൾ തന്നിരുന്നു, ഓർക്കുന്നില്ലേ? ഏതൊക്കെയായിരുന്നു ആ വിത്തുകൾ? ആ ഒബീഡിയൻസ്, ആദ്യത്തെ വിത്താണ് ഒബീഡിയൻസ്, അനുസരണം. നമ്മുടെ രണ്ടാമത്തെ വിത്ത് ഏതായിരുന്നു? പങ്കുവയ്ക്കൽ, ഷെയറിങ്. എല്ലാവരും വിത്തുകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നട്ടോ. നട്ട വിത്തുകൾക്ക് എല്ലാവരും വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്തോ? കൊടുത്തു അല്ലേ, നല്ല മിടുക്കര് കുട്ടികൾ. എന്നിട്ട് നിങ്ങളുടെ ചെടികളൊക്കെ എത്രമാത്രം വലുതായി? ഇത്രയാണോ അതോ ഇത്രയും വലുതായോ? നമുക്ക് നോക്കാം അല്ലേ എത്രമാത്രം നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരുമെന്ന്. നമ്മൾ നമ്മുടെ അനുസരണവും ഷെയറിങ്ങും ഒക്കെ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ചെടികളൊക്കെ എത്രമാത്രം വലുതാവണം? വളർന്ന് 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 നമ്മുടെ ചെടികളോ ആ അങ്ങ് സ്വർഗം വരെ എത്തണം. എത്തണ്ടേ? വേണം അല്ലേ. ഇന്ന് ടീച്ചറിൻ്റെ കൂടെ നിങ്ങളെ കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് കൂട്ടുകാരനെ കണ്ടാലോ. ആ ഇതാണ് ടീച്ചറിൻ്റെ കൂടെ വന്ന കൂട്ടുകാരൻ. ഈ കൂട്ടുകാരൻ്റെ പേരറിയാവോ? ആ ഇവൻ്റെ പേരാണ് ടിങ്കു. ടിങ്കുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ നല്ല മിടുക്കനായിട്ടുള്ളൊരു കരടിക്കുട്ടനാണ് ടിങ്കു. ഇവനൊരു സ്വഭാവമുണ്ട്, എന്താണെന്ന് ടീച്ചർ പറയട്ടെ. ഈ ടിങ്കുവിന് നമ്മൾ എന്ത് കാര്യം കൊടുത്താലും ഉടനെ ടിങ്കു താങ്ക് യു പറയും. ആ മിടുക്കനാണല്ലേ. പിന്നെയോ, നമ്മൾ ടിങ്കുവിനെ ഒന്ന് അഭിനന്ദിച്ചാലോ, ഓ ടിങ്കു നീ മിടുക്കനാണട്ടോ, അല്ലെങ്കിൽ ടിങ്കു ഓ നീ എന്ത് നല്ല ഉടുപ്പ് ഇട്ടിരിക്കുന്നേ, അങ്ങനെയൊക്കെ നമ്മൾ ടിങ്കുവിനോട് പറഞ്ഞാൽ ടിങ്കു അപ്പോൾ വീണ്ടും എന്ത് പറയും? താങ്ക് യു പറയും. നിങ്ങൾക്ക് ടിങ്കുവിനെ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ടിങ്കുവിൻ്റെ ഏത് സ്വഭാവമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആ താങ്ക് യു പറയുന്ന സ്വഭാവം അല്ലേ. ആ നല്ല മിടുക്കനാണല്ലേ ടിങ്കു. അപ്പോൾ ഇന്ന് ടീച്ചർ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? ആ താങ്ക് യു പറയുന്നതിനെ കുറിച്ചാണ് ടീച്ചർ ഇന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? ആരാ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ? ആ നിങ്ങളുടെ അമ്മയാണല്ലേ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. എന്നിട്ട് അമ്മയോട് നിങ്ങൾ താങ്ക് യു പറഞ്ഞോ? ഓ മറന്നുപോയോ? സാരമില്ല, നമുക്ക് ഇപ്പോൾ അമ്മയോടൊന്ന് താങ്ക് യു പറഞ്ഞാലോ. റെഡി അല്ലേ? നമുക്ക് പറയാം, ടീച്ചർ കൂടി പറഞ്ഞുതരാം. താങ്ക് യു അമ്മ. നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ. റെഡി? താങ്ക് യു അമ്മ. ആ അമ്മയ്ക്ക് നല്ല സന്തോഷമായി കാണും അല്ലേ നമ്മൾ താങ്ക് യു പറഞ്ഞപ്പേ. ഇനി നമുക്ക് ഈ അമ്മയെ തന്നതാരാ? ആ നമ്മുടെ ദൈവം അല്ലേ. നമ്മുടെ ദൈവമാണ് നമുക്ക് അമ്മയെ തന്നത്. അപ്പോൾ അമ്മയെ തന്നതിന് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാലോ ദൈവത്തിനോട് നന്ദി. പറയാം, ടീച്ചർ തുടങ്ങിത്തരാം. താങ്ക് യു ഗോഡ്. ദൈവമേ നന്ദി. നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആരാ? നമ്മുടെ ദൈവമാണല്ലേ. പിന്നെയോ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്കൊത്തിരി കഴിവുകൾ വേണം. വേണ്ടേ? നടക്കാൻ നമുക്കറിയണം, പിന്നെയോ സംസാരിക്കാനറിയണം, ഓടണം, ചാടണം, ചിന്തിക്കണം അല്ലേ, അതിന് ബുദ്ധി വേണം. ഇങ്ങനെയൊക്കെയുള്ള നിറയെ കഴിവുകൾ നമുക്ക് തന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിനെ എപ്പോഴും നമ്മൾ നന്ദിയോടെ ഓർക്കണം. ഓർക്കോ നിങ്ങൾ? ഇനി ഓർക്കും. ഇനി നന്ദിയോടെ നമ്മൾ ഓർത്താൽ മാത്രം മതിയോ? നമുക്ക് നന്ദിയുണ്ടെന്ന് നമ്മുടെ ദൈവത്തിന് അറിയണ്ടേ. അതിനെന്ത് ചെയ്യണം? നമ്മുടെ നന്ദി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കണം. എങ്ങനെ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റും? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ? ആ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം, കുരിശ് വരയ്ക്കണം, അങ്ങനെയൊക്കെ നമ്മളോട് നമ്മുടെ അമ്മമാരും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ദൈവത്തിനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമേ എന്നെ സൃഷ്ടിച്ചതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെയോ, നമ്മൾ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്
നമ്മൾ വിശ്രമിക്കാനായിട്ട് അല്ലേ, വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ അല്പസമയം നമ്മുടെ ദൈവത്തിന് ഓർത്ത് അല്പസമയം ഒന്ന് ശാന്തരായിട്ടിരിക്കണം. എന്നിട്ടോ നമ്മൾ ദൈവത്തിനോട് പറയണം, ദൈവമേ ഇന്നേ ദിവസം എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഞാൻ കണ്ടുമുട്ടിയ ആളുകളിലൂടെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഈശോയ്ക്ക് സന്തോഷമാവോ? സന്തോഷമാവും അല്ലേ. ഈശോയ്ക്ക് സന്തോഷമാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ നിങ്ങൾ. നിങ്ങളുടെ ഓരോ വാക്കുകളും ഈശോ കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുക. അപ്പോൾ ഈശോ നോക്കിയിരിക്കുമ്പോൾ, ആ എൻ്റെ കുഞ്ഞ് അതാ അതേ എനിക്ക് നന്ദി പറയുന്നു. ഈശോ അപ്പോൾ സ്വർഗത്തിലെ മാലാഖമാരോടൊക്കെ പറയും, കണ്ടോ എൻ്റെ കുഞ്ഞ് എനിക്ക് നന്ദി പറയുന്ന കണ്ടോ എന്ന്. അപ്പോൾ ഇനി പറയില്ലേ, ആ രാവിലെയും ഉറങ്ങുന്നതിന് മുമ്പും നന്ദി പറയണം. അതിപ്പോൾ മാത്രം പോരാ, അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഓർക്കുമ്പോഴൊക്കെ നന്ദി പറയാം. ഇനി വീണ്ടും ആരോടൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമേ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ദൈവം കുറേ പേരെ തന്നിട്ടുണ്ട്. ആരൊക്കെയാത്? ആ നമ്മുടെ അപ്പേനെ തന്നു, പിന്നെ അമ്മേനെ തന്നു. ആ കുറച്ച് പേര് പറയുന്നുണ്ട് എനിക്ക് അപ്പാപ്പനുണ്ട് അമ്മാമ്മയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പാപ്പനെ തന്നു, അമ്മാമ്മയെ തന്നു, പിന്നെ ആ സഹോദരങ്ങളുണ്ടല്ലേ നമുക്ക് കൂട്ടുകൂടി കളിക്കാനും അതുപോലെ നമുക്ക് വഴക്കുണ്ടാക്കാനും അല്ലേ നമ്മളെ സഹായിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, പിന്നെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനോ ആ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ആ അച്ഛന്മാർ സിസ്റ്റേഴ്സ്, അങ്ങനെ നമ്മളിങ്ങനെ എവിടെ നോക്കിയാലും ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേരെ നമ്മുടെ ദൈവം നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നിർത്തിയേക്കാം. ഇവർക്കൊക്കെ നമ്മൾ നന്ദി പറയണോ? വേണം അല്ലേ. ഒരു നന്ദി കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. അപ്പം നമുക്ക് സന്തോഷമുണ്ടെങ്കിലോ ആ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഉത്സാഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരോടും അതുപോലെ നമ്മളെ സഹായിക്കുന്നവരോടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊക്കെ നമ്മൾ ഒരു ചെറിയ വാക്ക് അല്ലേ, അതൊരു മാജിക്കൽ വേർഡാണെന്ന് നമുക്ക് പറയാം, ഒരു മാന്ത്രിക വാക്കാണ് നന്ദി എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു താങ്ക് യു എന്നൊരു വാക്ക് അവരോട് പറയുമ്പോൾ അവരൊന്ന് പുഞ്ചിരിക്കും അല്ലേ, നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ച് കാണിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം നിറയുമ്പോഴേ ചിരിക്കുക അല്ലേ. നമുക്ക് ചിരി വരുന്നത് എപ്പോഴോ? സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചിരി വരുമോ? ആ ഇല്ല അല്ലേ. നമുക്ക് ഉള്ളിൽ സന്തോഷം വരുമ്പോഴേ ചിരിക്കുക. അപ്പോൾ നമ്മൾ ഒരാളോടൊരു താങ്ക് യു പറഞ്ഞു നോക്കിയേ, അയാൾ ചിരിക്കും. അപ്പോൾ അയാൾക്കടെ ഉള്ളിൽ സന്തോഷം നിറയും. സന്തോഷം നിറയുമ്പോഴോ ആ അയാളുടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് ഓർക്കണം. നമ്മുടെ അമ്മ നല്ല രുചിയുള്ളൊരു ഭക്ഷണം അല്ലേ, നമുക്ക് എത്ര നല്ല ഭക്ഷണങ്ങളാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കി തരാ, എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരാം അല്ലേ. ആ ഭക്ഷണം മാത്രമാണോ അമ്മ ഉണ്ടാക്കി തരാം? അമ്മയുടെ ജോലികളുടെ ഇടയിലാണ് അമ്മ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അമ്മയോട് നന്ദി പറയണം അല്ലേ. അമ്മയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ നന്ദി പറഞ്ഞ്. പിന്നെയോ നമ്മുടെ അപ്പയോട് നന്ദി പറയുക. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കടയിൽ പോയി ഒരു പേന വാങ്ങണം. പേന നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും, നമ്മുടെ കടയിലെ ചേട്ടൻ നമുക്കൊരു പേന തരും. ആ പേന നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കി നമ്മളൊരു താങ്ക് യു പറഞ്ഞു നോക്കിയേ, ആ ചേട്ടൻ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കും അല്ലേ. ആ അപ്പം ആ ചേട്ടൻ വിചാരിക്കും, അമ്പടാ ഇവൻ മിടുക്കനാണല്ലോ എന്ന്. അപ്പം ആ ചേട്ടൻ നമ്മളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം വരും അല്ലേ. ആ അപ്പം നമ്മളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം വരും. പിന്നെ ആ ചേട്ടൻ്റെ ആ ദിവസം നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും ആ ചേട്ടന്. കടയിൽ വരുന്നവരോടൊക്കെ ആ ചേട്ടൻ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പെരുമാറുകയും ചെയ്യും. അപ്പം നമ്മുടെ ഒരു താങ്ക് യു കൊണ്ട് അവിടെ ഒരു നന്മ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി വേറെ കുറച്ച് പേര് കൂടി ഉണ്ട് നമ്മൾ നന്ദി പറയേണ്ടത്. ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റിനും നമ്മൾ ഈ കാണുന്ന ഈ മരങ്ങളോട് നമ്മൾ നന്ദി പറയണോ? വേണോ? നമ്മുടെ പുഴകളോട് നമ്മൾ നന്ദി പറയണോ? അതുപോലെ നമ്മുടെ ചുറ്റിനുമുള്ള കിളികൾ, ഒത്തിരി ജന്തുജാലങ്ങളുണ്ട് അല്ലേ, ഇവരോടൊക്കെ നമുക്ക് നന്ദി വേണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷത്തേക്ക് നമ്മുടെ ഭൂമിയിൽ മഴ പെയ്യുന്നില്ല, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? നമ്മുടെ ചുറ്റിനും ഈ കാണുന്ന ചെടികൾ വല്ലതും ഉണ്ടാകുമോ? ഇല്ല അല്ലേ. അപ്പോൾ പ്രകൃതിയുടെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രകൃതിയോട് നമ്മൾ നന്ദി പറയണം. എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രകൃതിയോട് നന്ദി പറയാൻ പറ്റുക? ആ ടീച്ചർ പറയാം, നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം, പിന്നെയോ നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കണം. എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുക? ആ നമ്മുടെ വീട്ടിലൊക്കെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് അവർക്കൊക്കെ ഒന്ന് വെള്ളം കൊടുക്കാം. ആ കുറേശ്ശെ വെള്ളം കൊടുക്കാം, പിന്നെയോ വളമിട്ട് കൊടുക്കാം,
അതുപോലെ നമ്മുടെ വഴി സൈഡിലൊക്കെ നമുക്കിങ്ങനെ ചില മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം, അത് ചെയ്തുകൂടെ. പിന്നോ വേസ്റ്റുകളൊന്നും ഇടാതിരിക്കുക, അതും ഒരു പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒത്തിരി നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മളുടെ പ്രകൃതിയോടും നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം, അങ്ങനെ നല്ല മിടുക്കരായിരിക്കണം. പ്രകൃതിയോട് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ടീച്ചർ ചോദിക്കട്ടെ, നന്ദി പറയുന്നത് നമ്മുടെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ആ, അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മുടെ ബൈബിളിൽ ഒരു സംഭവമുണ്ട്, ടീച്ചർ പറയട്ടെ. ആ, ഒരു ദിവസം നമ്മുടെ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു പോവായിരുന്നു. അപ്പോൾ 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുത്ത് വന്നു. കുഷ്ഠരോഗികളെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ? കുഷ്ഠരോഗം എന്ന് പറയുന്ന ആ രോഗം വന്നാലേ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ പഴുത്ത് ദുർഗന്ധമായിരിക്കും ശരീരത്തിൽ നിന്ന്. പിന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ മുറിഞ്ഞു പോവും. അവരടുത്തേക്ക് വരുമ്പോൾ ഓ ഭയങ്കര ദുർഗന്ധം, ആർക്കും അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള രോഗം വന്നാൽ ഇവരെ പിന്നെ വീട്ടിൽ താമസിപ്പിക്കുമോ? ഇല്ല, വീട്ടിൽ മാത്രമല്ല ആ പാവങ്ങളെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിടും. അങ്ങനെയുള്ള രോഗികളാണ് കുഷ്ഠരോഗികൾ. അപ്പോൾ ഈ കുഷ്ഠരോഗികൾ, ഇവർ 10 പേര്, ഇവരൊരു കൂട്ടായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ 10 പേര് ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയോട് പറയാണ്, ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണേ, ഈശോയെ ഞങ്ങൾക്ക് കുഷ്ഠരോഗം വന്നേക്കാം, ഞങ്ങളെ സുഖപ്പെടുത്തണേന്ന്. അപ്പോൾ ഈശോയ്ക്ക് പാവം തോന്നി. അപ്പോൾ ഈശോ ഇവരോട് എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഉടനെ ദേവാലയത്തിലേക്ക് പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടു. ഇവരിങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്നറിയോ? ആ, അവർ നോക്കിക്കഴിഞ്ഞപ്പേ ഇങ്ങനെ ചീഞ്ഞിരുന്ന അവരുടെ ശരീരമൊക്കെ സാധാരണ ആളുകളുടെ പോലെ ആയി മാറിയിരിക്കുന്നു. അവരുടെ കുഷ്ഠരോഗം മാറിയിരിക്കുന്നു. അവർക്ക് ഒത്തിരി സന്തോഷമായി. ആ സമയത്തുണ്ടല്ലോ ആ കൂട്ടത്തിലുണ്ടായ ഒരാൾ, അയാൾ തിരിച്ചോടി. ഇവർ ദേവാലയത്തിലേക്ക് പോവായിരുന്നേ, അപ്പോഴാണ് ഇവർക്കിടെ അസുഖം മാറിയത്. അപ്പോൾ ഇതിൽ ഒരാൾ തിരിച്ചോടി എവിടേക്ക്? ആ, ഈശോയുടെ അടുത്തേക്ക്. ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയുടെ കാൽക്കിൽ വീണിട്ട് ഈശോയോട് പറയാണ്, ഈശോയെ ഞങ്ങളുടെ അസുഖമൊക്കെ മാറി, അങ്ങേക്ക് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ഈശോനെ ഇങ്ങനെ കുമ്പിട്ട് വണങ്ങാണ്. അപ്പോൾ ഈശോ ഇയാളോടൊരു ചോദ്യം ചോദിച്ചു, ഞാനേ 10 പേരെയല്ലേ സുഖപ്പെടുത്തിയത്, എന്നിട്ട് തിരിച്ച് വന്ന് നന്ദി പറയാൻ നിനക്ക് ഒരാൾക്കേ തോന്നിയുള്ളൂ അല്ലേ എന്ന്. അപ്പം ഈ സംഭവത്തും കൊണ്ട് നമ്മുടെ ഈശോ എന്താ പറയുക, അല്ലെങ്കിൽ ഈശോ എന്താ ആഗ്രഹിച്ചേ? ആ, ഈശോ ഒരനുഗ്രഹം നമുക്ക് നൽകിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഈശോയോട് നന്ദി പ്രകടിപ്പിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഈശോയോട് നന്ദി പ്രകടിപ്പിക്കണം. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? അപ്പോൾ നമ്മൾ ടിങ്കുവിൻ്റെ താങ്ക് യു പറയുന്ന നല്ല ശീലത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇനി ടീച്ചറെ നിങ്ങൾക്ക് വേറൊരു നല്ല ശീലം കൂടി പറഞ്ഞു തരാം, സോറി പറയൽ. സോറി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ സോറി പറഞ്ഞിട്ടുണ്ടോ? ആ, പലപ്പോഴുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സോറി പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്ക് 2 കുഞ്ഞുവാവന്മാരുണ്ട്. അപ്പോൾ അത് ഒരു ദിവസേ മൂത്ത ആള് ടീച്ചറിങ്ങനെ തിരക്ക് പിടിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ വന്ന് ഓരോ കുസൃതികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും വലിയ അറിവൊന്നുമില്ല, പക്ഷേ ടീച്ചർക്ക് ഇങ്ങനെ ദേഷ്യം വരും, കാരണം സമയം പോവില്ലേ. അപ്പോൾ ടീച്ചർ ദേഷ്യം വന്ന് ഇങ്ങനെ വടിയെടുത്തു, വഴുക്കുറ വടിയെടുത്തു, ഒരടിയൊക്കെ കൊടുക്കാമെന്ന് കരുതിയ വടിയെടുത്തത്. പക്ഷേ ടീച്ചർ വടി കൊണ്ട് ചെന്നപ്പോഴത്തേക്കും പാവം കരയാൻ തുടങ്ങി. അമ്മ ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വടി ഞാൻ വെച്ചു. കാരണം എന്താ? ആ, സോറി പറഞ്ഞപ്പോൾ എൻ്റെ ദേഷ്യം ഒന്ന് കുറഞ്ഞു. അപ്പോൾ ദേഷ്യം കുറഞ്ഞു, അപ്പോൾ പിന്നെ അടിക്കേണ്ടാന്ന് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ സോറി കേട്ടത് കൊണ്ടല്ലേ ടീച്ചറുടെ ദേഷ്യം മാറിയത്? ടീച്ചറുടെ ആ ദേഷ്യം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ സാഹചര്യത്തിൽ മൊത്തം ഒരു മാറ്റം വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ആ സോറി എന്ന് പറയുന്ന വാക്ക്, നേരത്തെ താങ്ക് യു പോലെ ഈ സോറി എന്ന വാക്കും ഒരു മാജിക്കൽ വേർഡാണ്. അപ്പോൾ നമുക്ക് ആ മാജിക്കൽ വേർഡും കൂടി ഒന്ന് പഠിക്കണം, സോറി. അപ്പോൾ നിങ്ങളും നിങ്ങൾക്കിങ്ങനെ അറിഞ്ഞിട്ടായിരിക്കില്ല അല്ലേ, പലപ്പോഴും നമുക്ക് അറിയാതെ ഇങ്ങനെ കുറേ തെറ്റുകളൊക്കെ പറ്റിപ്പോവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാതെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയാൽ നമ്മുടെ അപ്പയോടോ അമ്മയോടോ ഒക്കെ ഒന്ന് സോറി പറഞ്ഞ് നോക്കിയേ, അപ്പോൾ അവരുടെ ദേഷ്യമൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ ഒരു ശീലം കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ ഉണ്ട്. ഇനി നമ്മുടെ ബൈബിളിൽ സോറി പറയുന്ന ശീലത്തെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഥ കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കഥയായിരിക്കും, 2 പുത്രന്മാരുടെ കഥ. ആ, അറിയാം അല്ലേ, എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പോൾ ബൈബിളിൽ ഈശോ പറയുന്ന കഥയിൽ ഒരു പിതാവിന്
ആ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇളയ മകൻ അല്ലേ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ വാങ്ങി വേറെ നാട്ടിൽ പോയി ധൂർത്തടിച്ച് എല്ലാ സ്വത്തും തീർത്ത് അവസാനം ആ പന്നിക്കൂട്ടിൽ വരെ അവന് കഴിയേണ്ട വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ അവസാനം അവൻ പിതാവിൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ച് എന്നെ ഒരു ജോലിക്കാരനായിട്ട് എങ്കിലും ഈ വീട്ടിൽ കയറ്റുമെന്ന് ഒരു സംശയിച്ചാണ് അവൻ വന്നത്. പക്ഷെ അവൻ മാപ്പ് ചോദിച്ചപ്പോഴോ ആ അവൻ്റെ പിതാവ് ഏറ്റവും സ്നേഹത്തോടെ അവനെ എന്താ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അല്ലേ, ചേർത്ത് നിർത്തി. അപ്പം ഈശോ പറയാണ് ഇങ്ങനെ ചേർത്ത് നിർത്തിയ ആ പിതാവ് എന്ന് പറയുന്നത് ആരാ? ആ നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ തെറ്റുകൾ പറ്റിപ്പോയാൽ അല്ലേ, തെറ്റുകൾ നമുക്ക് പറ്റും, അത് സാധാരണമാണ്, അത് അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കാം. അപ്പം നമുക്ക് പറ്റിയ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കണം വേണ്ടേ? നമ്മൾ അംഗീകരിക്കുക മാത്രമല്ല അതിന് നമ്മൾ ക്ഷമ ചോദിക്കുക കൂടി ചെയ്യണം. അങ്ങനെ നമ്മളിങ്ങനെ ക്ഷമ ചോദിച്ചു കഴിയുമ്പോഴോ ആ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു മതിപ്പുണ്ടാകും അല്ലേ. നമ്മൾ ഒരാൾ ഇപ്പോൾ അറിയാതെ നമ്മളൊരാളുടെ കാലിൽ കയറുന്ന ചവിട്ടാണ്, ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമ്മൾക്ക് അറിയാതെ പറ്റി, അപ്പോൾ നമ്മളൊന്ന് സോറി പറഞ്ഞാലോ ആ അയാൾക്ക് ഉണ്ടാകുന്ന ദേഷ്യം നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും അല്ലേ. പിന്നെ അയാളുടെ മനസ്സിൽ ഓ ഈ കുട്ടി മിടുക്കനാണല്ലോ സോറി പറഞ്ഞല്ലോ എന്നൊക്കെ ഒരു ചിന്തയും കൂടി വരും. അപ്പോൾ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നിപ്പോൾ നമ്മൾ രണ്ട് ശീലങ്ങൾ കണ്ടു അല്ലേ. എന്തൊക്കെയാണത്? ആ താങ്ക് യു പറയൽ, നന്ദി പറയലും സോറി പറയൽ, ക്ഷമ ചോദിക്കൽ. ഈ രണ്ട് ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ തുടരാണെങ്കിൽ ഒന്ന് നോക്കിയേ, നമ്മളെക്കുറിച്ച് അല്ലേ, നമ്മളെ കാണുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇപ്പം നമ്മൾ ഓരോ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ കൂടിച്ചേർന്ന് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ നീക്കാം. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമ്മളെക്കുറിച്ച് ഒരു മതിപ്പുണ്ടാവും അല്ലേ. നമ്മുടെ ഈശോ എന്താ പറയുക? നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് നിങ്ങൾ ആരുടെ മക്കളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക. ആ നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ. നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് മറ്റുള്ളവർ അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രവൃത്തികൾ കണ്ട് നമ്മൾ എന്ത് തെളിയിച്ചു കൊടുക്കണം? ആ നമ്മൾ ആരുടെ മക്കളാണ്? ആ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കണം അല്ലേ. അപ്പം ഇന്ന് മുതൽ നമ്മുടെ ചിന്ത എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് മറ്റുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്തണം വേണ്ടേ? ചെയ്യില്ലേ? ആ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്ന, അതുപോലെ തന്നെ തെറ്റുകൾ പറ്റിയാൽ അത് തിരിച്ചറിഞ്ഞ് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്ന നല്ല ശീലം വളർത്തിയെടുക്കാൻ എല്ലാ കുഞ്ഞുമക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.